എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ബസ്സിലിരുന്ന് കണ്ട ഒരു വാർത്തയെക്കുറിച്ച് എങ്ങനെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. കൊല്ലത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി വാ പൊത്തിപ്പിടിച്ചപ്പോൾ അനക്കമില്ലാന്ന് ഇരുന്നതിനെ തുടർന്ന് പ്രതി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ആ പിഞ്ചു കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിക്കാനായിരുന്നു എന്നാണ് പോലീസുകാരുടെ നിഗമനം. അപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞൊരു കവിവചനത്തിനപ്പുറം നിന്നുകൊണ്ട് ഒരു നേരം പുലരുമ്പോൾ തൊട്ട് സാമൂഹിക മാധ്യമത്തിലടക്കം ശാരീരികമായി ഉപദ്രവിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ വാർത്തകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഫെമിനിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു വളരെ പ്രശസ്തയായ നടി ഒരിക്കൽ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവെക്കുകയുണ്ടായി, മനുഷ്യൻ്റെ 2-ാമത്തെ വിശപ്പായിട്ട് ഈ ശാരീരിക ബന്ധം സെക്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊരാളുടെ താല്പര്യം അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളുടെ അഭിപ്രായം ചോദിച്ച് താല്പര്യം ചോദിച്ച് ആരോട് വേണമെങ്കിലും നമുക്ക് ശാരീരിക ബന്ധം പുലർത്താം. പക്ഷെ അതിനപ്പുറം നിന്നുകൊണ്ട് ഈ പെൺകുട്ടികളുടെ മാറിടം കാണുമ്പോൾ, അവരുടെ വയർഭാഗം കാണുമ്പോഴൊക്കെ ഒരു ഉടലെടുക്കുന്ന ഒരു കാമ സ്വഭാവം, ആ സ്വഭാവം ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അവകാശപ്പെടുന്നൊരു പൊതുസമൂഹമാണ് ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വേഷവിധാനത്തെയും സ്വഭാവത്തെയും സംസാര രീതികളെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അനുദിനം അതിനെ കീറി മുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ 2 വയസ്സുള്ള കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയ പ്രതിയടക്കമുള്ള ഇന്ന് കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ഈ പ്രതികളുടെ മനോഭാവം എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് ശാരീരിക ബന്ധം തുടരുന്നതിനോ ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ട് അയാളുടെ ബന്ധം തുടരുന്നതിനോ ഇന്ന് നമ്മുടെ നാട്ടിൽ പൈസയ്ക്ക് വേണ്ടി ഉപജീവനത്തിന് വേണ്ടി ഇതേ മാർഗം അവലംബിക്കുന്നവരുടെ അടുത്ത് പോകുന്നത് ഒന്നും തെറ്റായി കാണുന്ന ഒരു സമൂഹത്തിലല്ല ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പക്ഷേ ഈ 2 വയസ്സുള്ള കുഞ്ഞ് അല്ലെങ്കിൽ 8-ഓ 10-ഓ വയസ്സുള്ള കുഞ്ഞിനായിക്കോട്ടെ, ഈ കുഞ്ഞിൻ്റെയൊക്കെ മാറിടത്തിൻ്റെ ഭംഗി തന്നെ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? ഇത്തരം കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഒരു കാമത്തിൻ്റെ കണിക അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സെങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിങ്ങൾ ശരിയായ ശരീരപ്രകൃതിയുള്ള ഒരു പെൺകുട്ടിയെ ഒരു പെണ്ണിനെ ഒക്കെ നോക്കൂ എന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയല്ല. അങ്ങനെ ഒരു ശക്തിയില്ലാത്ത നിയമം, ഒരു ആണിനെ പെണ്ണിനെ പരസ്യമായും കീറി മുറിക്കാനും കാമിക്കാനും അവസരം കൊടുക്കുന്ന നിയമമുള്ള നാട്ടിൽ ഒരു പെണ്ണിനെ നിങ്ങൾ ചെയ്യുമ്പോഴും ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് പെൺകുഞ്ഞുങ്ങളെ, ഒരു വാർത്താ റിപ്പോർട്ടർ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പെൺകുട്ടി എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. ഈ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളല്ല, 10 വരെ പോകണ്ട, ഈ 7-ഓ 8-ഓ 10-ഓ വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളുടെ ഏത് ശരീരഭാഗത്തിലാണ് ഒരു ആണിന് കാമം ജനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്ത് വസ്ത്രം ധരിച്ചിട്ടാണ്, എന്ത് വേഷവിധാനം നടത്തിയിട്ടാണ് അവരോട് ഒരാൾക്ക് കാമം തോന്നുന്നത്? 2 വയസ്സുള്ള കുഞ്ഞിൽ എന്താണ് നിങ്ങൾ കാമം കൊണ്ട് കാണിക്കാൻ പോകുന്നത്? ഈ നാട്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഉപജീവനത്തിന് വേണ്ടി ഇത് തൊഴിലെടുക്കുന്നവരുണ്ട്, അവരെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എനിക്കിപ്പോൾ ഒരാളോട് സെക്സ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് ശാരീരിക ബന്ധം പുലർത്തണം, ഞാൻ തയ്യാറാണ്, വില്ലിങ്ങാണ്, ഞാൻ റൂം എടുത്ത് താമസിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഇന്ത്യയുടെ തെരുവിൽ പോലും പരസ്യമായി സെക്സ് ചെയ്യാൻ ഞാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കൂടെ നിങ്ങൾ ചെയ്തോളൂ, അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു പെൺകുട്ടി കൂടെ ചെയ്തോളൂ. അവളുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം പെൺകുട്ടികളെ ശാരീരികമായും മാനസികമായും കീറി മുറിക്കുന്ന വലിയ ഒരു ചെന്നായക്കൂട്ടത്തിൻ്റെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ പെൺകുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം വൈകുന്നേരങ്ങൾ തെരുവോരങ്ങളിൽ മെഴുകുതിരി കത്തിച്ചും കൊടി ഉയർത്തിയും മാത്രം പ്രതിഷേധം അറിയിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് പൊടി കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് ഒരു പൂവ് വിടർന്നു വരുമ്പോൾ ആ പൂവിൻ്റെ മുട്ട് പിടിച്ച് വായിലിട്ട് ചവച്ചരച്ച് തുപ്പിക്കളയുന്നത് പോലെയുള്ള ഒരു പെൺകുഞ്ഞിനെ ഇങ്ങനെ ഇന്നത്തെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, അവളെ ആ കുഞ്ഞിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ എത്രമാത്രം മനുഷ്യൻ്റെ മനസ്സിൽ സെക്സ് എന്ന് പറഞ്ഞ ഒരു വികാരം, ഒരു കാമം അത്രമാത്രം പടർന്നു പന്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാത്തിനെയും പോരായ്മ നമ്മളെല്ലാവരും സമൂഹ മാധ്യമത്തിലും വാർത്തകളിലും നിത്യജീവിതത്തിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ പറയുന്നത് തന്നെയാണ്, നമ്മുടെ നിയമങ്ങൾ ശക്തമല്ലാത്തതുകൊണ്ടാണ് പെൺകുഞ്ഞുങ്ങൾ മുതലോ വലിയ നമ്മുടെ പ്രായമായവർക്ക് പോലും ഇന്നത്തെ സമൂഹത്തിലിറങ്ങി നടക്കാൻ പറ്റാത്തത്. അപ്പം നിയമങ്ങൾ ശക്തിപ്പെടണം. ഇവരൊക്കെ ഇനി എന്ത് തരത്തിലാണ്, ഈ ഒരു പെൺകുഞ്ഞിനെ അതിന് അനക്കമില്ലാത്തത് കൊണ്ട് തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയി, ഇവൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ ശാരീരികമായി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടു പോയതിൻ്റെ പേരിൽ മാത്രമല്ല കേസെടുക്കേണ്ടത്, ആ കുഞ്ഞിന് പക്ഷെ മരിച്ചു പോയിരുന്നെങ്കിലോ? നമ്മുടെ ആലുവയിൽ അടക്കം നടന്ന പെൺകുഞ്ഞുങ്ങളുടെ കേസുകൾ കണക്കിലെടുത്തുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നെങ്കിലോ? ആ കുഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഇന്നത്തെ യുവജനത, പണ്ട് വിവേകാനന്ദൻ പറഞ്ഞു ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കിയിരിക്കുന്നത് യുവജനതയുടെ കയ്യിലാണെന്ന്. ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അമ്പലം കെട്ടുന്നതിൻ്റെ പേരിൽ, പള്ളി പൊളിക്കുന്നതിൻ്റെ പേര്, പള്ളി കെട്ടുന്നതിൻ്റെ പേരിൽ ഒക്കെ തെരുവിൽ കിടന്ന് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഏത് കൊടി പിടിക്കുന്നവരായിക്കോട്ടെ, തമ്മിൽ അടി ഉണ്ടാകുന്ന സ്വന്തം രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനും വേണ്ടിയിട്ട് ജയിലിൽ പോയി കിടക്കാനും ഒക്കെ തയ്യാറായിട്ട് വരുന്ന ഒരുപാട് യുവജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു
പെൺകുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ ചെയ്തിട്ട് ഞാൻ ധൈര്യമായിട്ട് ജയിലിൽ പോയി കിടന്നോളാം എന്നിട്ട് ഞാൻ അന്തസ്സോടങ്ങിയ സമൂഹത്തിലേക്ക് വരുമെന്ന് പറയാൻ മാത്രം ധൈര്യപ്പെടുന്ന യുവജനത നമ്മുടെ നാട്ടിലില്ലാതെ പോയി. നിയമങ്ങൾ ശക്തമല്ലെങ്കിൽ പോലും ഈ നിയമങ്ങളൊക്കെ ശക്തമല്ലാത്തത് കൊണ്ടാണോ ആയതുകൊണ്ടോ എന്തോ ആണ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടി ഉണ്ടാവുന്നതും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിൽ തള്ളിയിട്ടും ഒരാളെ കൊല്ലാൻ പോലും മടി കാണിക്കാതെ പോയി ജയിലിൽ പോയി കിടക്കുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ. അപ്പോൾ ഒരു പെൺകുഞ്ഞ് പീഡിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാനും അവനെ അവന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും ഈ നാട്ടിലെ യുവജനതയ്ക്ക് പലപ്പോഴും ആകാറില്ല. നമ്മളൊക്കെ നിസ്സഹായരായിട്ട് നിൽക്കാറേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും നമുക്ക് ഇത്തരക്കാരോടൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ ഒരിക്കലും സഭ്യത വരില്ല. പിന്നെ സഭ്യതയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ ഗീതങ്ങൾ പോലും ദേശീയ ഗാനങ്ങളും ഒക്കെ തെറ്റിച്ച് പാടി രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന വാവിഴവായിട്ട് കണക്കിലെടുത്താലും ഇത്തരക്കാരന്മാരെ നമ്മളെന്തെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യും, നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യപ്പെടും. അത്തരം ഒരു സമൂഹത്തിൽ അവിടെ പോലും ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ കോളേജിലാണ്, ഇപ്പോൾ ബസ്സിലിരുന്നു കൊണ്ട് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടായ ഒരു വാർത്തയാണിത്. ആ പെൺകുഞ്ഞ് രക്ഷപ്പെട്ടു എന്നാൽ പോലും അനുദിനം ഈ വാർത്തകൾ എന്തുകൊണ്ട് നമുക്ക് മുമ്പിലേക്ക് വരുന്നു, എന്തുകൊണ്ട് നമുക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ പറ്റുന്നു. ഓരോ പെൺകുഞ്ഞും പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഓരോ പെൺകുട്ടിയും പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ അമ്മയും സഹോദരിയും നമ്മുടെ പെൺകുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ഒരു യുവജനത പ്രതികരിക്കുന്നിടത്താ ഈ പ്രശ്നങ്ങളൊക്കെ തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനും അപ്പുറം കാമം കരഞ്ഞുകൊണ്ട് തെരുവിലൂടെ നടക്കുന്ന ഭ്രാന്തന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഈ നാട്ടിലെ ശക്തമായ നിയമങ്ങളിലൂടെയും നീതിപാലകരിലൂടെയും ഒക്കെയാണ്. അതും ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവജനത തന്നെ മുന്നിട്ടിറങ്ങിയാലും അതിനുവേണ്ടി റിയാക്ട് ചെയ്താലും മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഇത്തരം കേസുകൾ വരുമ്പോൾ ശക്തമായ രീതിയിൽ യുവജനതയ്ക്കിടയിൽ നിന്നുകൊണ്ട് ഓരോ ആക്ഷൻസ് ഉണ്ടാവണം. നമ്മുടെ സമൂഹത്തിൽ ഇനിയെങ്കിലും ഇത്തരം പെൺകുഞ്ഞുങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഏത് പെണ്ണായിക്കോട്ടെ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വാർത്തയിൽ കണ്ട ഒന്നാണ്, നമുക്കിപ്പോൾ അറിയാം നമ്മുടെ സമൂഹത്തിൽ ഈ പെൺകുട്ടികൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും പ്രത്യേക കമ്മീഷനുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നീതി നിയമമൊക്കെ രണ്ട് തട്ടിൽ നടപ്പിലാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു ആദിവാസി യുവാവിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പീഡനം നടത്തി എന്നൊരു കാരണത്താൽ അറസ്റ്റ് ചെയ്ത് 3 മാസം ജയിൽ ശിക്ഷ അനുഭവിപ്പിച്ചു. അപ്പോൾ അതെവിടെയാണ് തെറ്റുപറ്റിയത്? ഇത് ഇത്തരം പുരുഷന്മാർക്കും വേണം നീതിന്യായവും ഒക്കെ കോമൺ ആയിട്ട് പറയുമ്പോൾ സ്ത്രീക്ക് മാത്രമല്ല അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അതൊരു പുരുഷനാണ്, ഒരു ആദിവാസി യുവാവാണ്. ആ യുവാവിനെ അങ്ങനെ എന്തെങ്കിലും ഒരു എന്താ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അവന് ശിക്ഷ അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ അന്വേഷിക്കേണ്ടതും ഇത്തരം പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മിറ്റികളുടെയും കമ്മീഷനുകളുടെയൊക്കെ കാര്യമാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ പ്രതിഷേധം ഞാൻ ഇവിടെ പ്രതിഷേധം ഇതിനകത്ത് രേഖപ്പെടുത്തിയത് കൊണ്ട് കുറേ ലൈക്ക് കിട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല. എന്നാലും ബസ്സിനുള്ളിൽ നിന്നപ്പോൾ ഉണ്ടായ എൻ്റെ മാനസികാവസ്ഥ എവിടെയെങ്കിലും ഒന്ന് കൊട്ടണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും നമുക്കൂടി കഴിയുന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ ആളുകൾക്ക് വേണ്ടി നമ്മുടെ നാളുകൾ മീൻസ് നമ്മുടെ ചുറ്റുമുള്ള ഓരോ കൂടപ്പുറപ്പുകൾക്കും വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാനും അവർക്കൊരു പ്രൊട്ടക്ഷൻ പോലെ കൂടെ നിൽക്കാനും സപ്പോർട്ടായിട്ട് നിൽക്കാനും നമുക്ക് കഴിയണം.